Hi, welcome to Karirvin Updates. Karirvin Updates in the Pudhiri video link in Everkum Swagat. Plus one admission at Tayaradukuna Vithyatagal, her second delay Prathanapata Kursadala, Commerce Vipagatile, Vithesamatala combination of Kurusala, Veraman, E. Video in Ningalai Pankokana Kraikna. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊമേഴ്സ് ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും നാല് കോമ്പിനേഷനുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കോൺ നമ്പർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷാ സമയത്ത് നിങ്ങൾക്ക് ഈ നാല് കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോൺ നമ്പർ 36, 37, 38, 39. ഈ നാല് കോമ്പിനേഷനുകളാണ് കൊമേഴ്സ് വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നാല് കോമ്പിനേഷനുകളും നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കോഴ്സുകളാണ്, സബ്ജക്റ്റുകളാണ്. ഒന്ന് ബിസിനസ് സ്റ്റഡീസ്, രണ്ട് അക്കൗണ്ടൻസി, മൂന്ന് എക്കണോമിക്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുഴുവൻ കോഴ്സുകളും, അതായത് നിങ്ങൾ മൂന്ന് ഗ്രൂപ്പുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും കോമണായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും. അതുകൂടാതെ നിങ്ങൾ കൊമേഴ്സ് വിഭാഗത്തിൽ നിങ്ങൾ ഏത് കോമ്പിനേഷനിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും ഈ മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾ കോമൺ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഒന്നുകൂടി പറയാം, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രസകരമായ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്. നിങ്ങൾ ഒരുപക്ഷെ പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ ബേസ് ഒന്നും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം പുതിയൊരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് പല വിദ്യാർത്ഥികൾക്കും ഉന്നത മാർക്ക് വരെ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ്സും അതേപോലെ തന്നെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നിങ്ങൾ ഈ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ സംഖ്യാരൂപത്തിലോട്ട് മാറ്റുന്ന രീതി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു വിഷയമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന മേഖല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസാണ് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ പഠിക്കുന്നത്. പല വിദ്യാർത്ഥികളും മറ്റു ഗ്രൂപ്പുകൾ പഠിച്ചിട്ട് തുടർന്നങ്ങോട്ട് ഡിഗ്രി മുതൽ നിങ്ങൾ മറ്റു കൊമേഴ്സിൻ്റെ മേഖലയിലോട്ട് വരുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പ്ലസ് വൺ പ്ലസ് ടുവിലെ ബേസ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ബേസ് പഠിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു അക്കൗണ്ടൻസി. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉന്നതമായ മാർക്ക് കരസ്ഥമാക്കുവാനും അക്കൗണ്ടൻസിയിലും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ സബ്ജക്റ്റാണ് എക്കണോമിക്സ്. കോമൺ ആയിട്ട് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിക്കേണ്ട സബ്ജക്റ്റ് തന്നെയാണ് എക്കണോമിക്സ്. സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളെക്കുറിച്ചുള്ള പഠനമാണ് ഈ എക്കണോമിക്സ് വിഷയത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മൂന്ന് സബ്ജക്റ്റുകൾ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ നാല് കോമ്പിനേഷനുകളിലും ഓരോ സബ്ജക്റ്റാണ് മാറ്റം വരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ മേഖലകളിൽ സ്കൂളുകളിൽ കാണുന്ന രണ്ട് കോമ്പിനേഷനുകളാണ്, നേരത്തെ പറഞ്ഞ കോഡ് നമ്പർ 39, 38. കോഡ് നമ്പർ 39 സബ്ജക്റ്റാണ്, കോമ്പിനേഷൻ വ്യത്യാസപ്പെടുന്ന സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, മിക്ക സ്കൂളുകളിലും പ്രൊവൈഡ് ചെയ്യുന്നത് കോഡ് നമ്പർ 39 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് മാറ്റം വരുന്നത്. അപ്പോൾ മൂന്ന് സബ്ജക്റ്റുകൾ കോമൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള വിഷയം കൂടി നിങ്ങൾക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പിനേഷനാണ്, നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് കോഡ് നമ്പർ 39 തന്നെയാണ്. അതുകൂടാതെ രണ്ടാമത് കാണുന്ന കോമ്പിനേഷനാണ് കോഡ് നമ്പർ 38. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് കോഡ് നമ്പർ 39 കാണാം, ചില സ്കൂളുകളിൽ കോഡ് നമ്പർ 38 കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കോഡ് നമ്പർ 39 തന്നെ നിങ്ങൾക്ക് എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കോഡ് നമ്പർ 38 നിങ്ങൾക്ക് അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പിനേഷൻ്റെ വ്യത്യാസപ്പെടുന്ന സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ്.
ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് സാധാരണഗതിയിൽ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റ് തന്നെയാണ് പ്ലസ് ടു കൊമേഴ്സുകാർക്കും ഈ കോഡ് നമ്പർ 38 നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുക. നമ്മുടെ സാധാരണഗതിയിൽ വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കോഡ് നമ്പർ 38 ഉടൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കോഡ് നമ്പർ 37 36 വളരെ റയർ കേസിലാണ് നമ്മൾ കാണാറുള്ളൂ. 37 നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ 36 മാത്തമാറ്റിക്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 36 നിങ്ങൾ മാത്തമാറ്റിക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളിൽ നിങ്ങൾ പഠിച്ച മാത്തമാറ്റിക്സ് ബേസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പഠിക്കുവാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഈ വിഷയം എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൊമേഴ്സ് മേഖലയിൽ CA പോലെയുള്ള മേഖലയിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കോഡ് നമ്പർ 36 നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് കാണുവാൻ സാധിക്കുക കോഡ് നമ്പർ 39 38 തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് കോമ്പിനേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ബിസിനസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഈ മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അതിൻ്റെ കൂടെ അക്കൗണ്ടൻസി, അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്സ് ഈ മൂന്ന് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കൂടി ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ ഓർമ്മിച്ച് വെക്കുക. ധാരാളം ജോലി സാധ്യതയുള്ള അക്കൗണ്ടിംഗ് പോലെയുള്ള മേഖലകളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും കൊമേഴ്സ് ഗ്രൂപ്പ് തന്നെ എടുത്ത് പഠിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട മറ്റു ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങൾ എത്തിക്കുക. അതോടൊപ്പം തന്നെ തുടർന്നുള്ള നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മറ്റു വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ മറക്കാതെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.